നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വളരെ ആസ്വദിച്ച് കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ വിശ്വാസികൾക്കൊക്കെ അറിയാം, ചില വൈദികർ അൽത്താരയിൽ നിന്ന് വിശ്വാസികളെ ശപിക്കാറുണ്ട്. നിങ്ങളുടെ 7 ജന്മം വരെ, നിങ്ങളുടെ 5 ജന്മം വരെ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ വൈദികരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ തെറ്റ് കാണിച്ചാലും നിങ്ങൾ അങ്ങ് അനുസരിച്ചോണം, ഞങ്ങളെ തിരുത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം പൗരോഹിത്യം എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വൈദികർ വിശ്വാസികളെ ശപിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. എന്നാൽ വൈദികർ മെത്രാന്മാരെ ശപിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പുറമെ നിന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരിക്കും. മെത്രാന്മാരെ ചീത്ത വിളിക്കുന്ന വൈദികരെ കണ്ടിട്ടുണ്ടായിരിക്കും, അവരെ തട്ടിക്കറയെന്ന് പറയുന്ന വൈദികരെ കണ്ടിട്ടുണ്ടായിരിക്കും, അവർക്കെതിരെ ലോഹയുടെ കൈ ചുരുട്ടിക്കൊണ്ട് അടിച്ച് താഴെ ഇടപെട എന്ന് പറയുന്ന വൈദികരെ വരെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ അൽത്താരയിൽ നിന്ന് വൈദികരെ ശപിക്കുന്ന ഒരു വൈദികരെ നിങ്ങൾക്ക് കാണണ്ടേ? ഏതായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. അദ്ദേഹം വളരെ രസകരമായ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. വളരെ ധ്യാന ഗുരുവാണെന്നൊക്കെയാണ് സ്വയമായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇവർക്കൊന്നും നാണമില്ലേ, ധൂർത്തപുത്രന്റെ പോലും ബുദ്ധി ഇവർക്കില്ലേ, ശപിക്കപ്പെട്ടവരെന്നാണ് മെത്രാന്മാരെ ശപിച്ചു കളയുന്നത് ഈ വിദ്വാൻ. ഇവർക്കൊന്നും സുബോധമില്ലേ, ഇനിയിപ്പോ നാളെ എന്നെ വിലക്കിയാൽ പോലും എനിക്കൊരു ഭയവുമില്ല എന്ന് നേരത്തെ അങ്ങ് പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുത്തുകൊണ്ടാണ് ഈ വിദ്വാൻ അൽത്താരയിൽ നിന്ന്, അതും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഓർക്കണം, അദ്ദേഹം അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:25 മുതല്, നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം, അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പക്ഷം, ബലി വസ്തുക്കൾ അവിടെ വെച്ചിട്ട് അവനോട് രമ്യപ്പെട്ടതിന് ശേഷം ബലി അർപ്പിക്കുക എന്ന് മത്തായി സുവിശേഷകന്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മഹാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുവാനുള്ളത്, പരിശുദ്ധ ദിവ്യകാരണത്തിന് മുൻപിൽ നിന്ന് മെത്താന്മാരെ ശപിക്കുന്ന നിങ്ങളുടെ മനസ്സുപോലെ ദുഷിച്ചത് മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ? വിമത എന്ന് മാത്രമേ സ്നേഹബുദ്ധിയ ഇദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളൂ. അതുപോലെ തന്നെ പറയുവാനുള്ള വേറൊരു വാക്യം, നിന്റെ കണ്ണിൽ കിടക്കുന്ന തടിയെടുത്തതിന് ശേഷം നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കൂ വിമത എന്ന് വേണം പറയുവാൻ. അത്ര മനോഹരമായിട്ട് മെത്രാന്മാരെ വളരെ അറുങ്കോല ചെയ്തുകൊണ്ട് മെത്രാന്മാരെ ശപിച്ചു തള്ളുന്ന ഈ വൈദികന്റെ വീഡിയോ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക്. ഇനിയാണ് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത്. സീറോ മലബാർ സഭയിലെ പ്രശ്നം ഗുരുതരമാകുന്നത് പോലെയാണ്. നമ്മുടെ അതിരൂപതയിലെ ഒരു ഫൊറോന പള്ളി പൂട്ടാനായിട്ട് മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേക അനുവാദം കിട്ടിയെന്ന് പറയുന്ന ഒരു മെത്രാപ്പോലീത്ത, ഒരു അച്ഛന് നൽകിയ 10-75 വയസ്സുള്ള അച്ഛന് നൽകിയ കൽപ്പനയെ കുറിച്ച് ഒരു അലങ്ക് കൂട്ടുന്ന വേദന തോന്നി. എന്റെ തമ്പുരാനെ, ഈ മെത്രാന്മാർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവർക്ക് ധൂർത്തപുത്രന് കിട്ടിയ സുബോധമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സാധാരണ മനുഷ്യരുടെ വേദനകൾ ദുഃഖങ്ങൾ അറിയാനുള്ള കാഴ്ചപ്പാടെങ്കിലും കിട്ടിയനെന്ന് വളരെ വേദനയോടെ അച്ഛൻ ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തിച്ചു പോയി. സാമാന്യ മനുഷ്യർക്കുള്ള ബോധം പോലും ഇല്ലാതെ പരിശുദ്ധാത്മ വെളിവുണ്ടെന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ഇവരുടെ അവസ്ഥ എന്താണ്? ശരിക്കും വേദനയോടെ അച്ഛൻ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ശരിക്കും ചിന്തിക്കുക. തമ്പുരാൻ തന്ന അധികാരവും ശക്തിയുമൊക്കെ ദൈവത്തിന്റെ ജനത്തെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അൽത്താരിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മെത്രാനായി തുടരാൻ യോഗ്യതയില്ല. ഒരു അച്ഛന് കുർബാനയിൽ ആ യോഗ്യതയില്ല എന്നാണ് ഈ മെത്രാൻ പറയുന്നത്. ആ മെത്രാന് ഒരു വൈദികനായിട്ട് നല്ല ഒരു ബലി അർപ്പിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. കർത്താവ് സ്വാമി ശേഖരം മത്തായി 5:23 പറയുന്നത്, നീ നിന്റെ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് ഓർമ്മിക്കുന്ന പക്ഷം ബലി ഉപസ്ഥയോട് വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നാ. സീറോ മലബാർ സഭയിൽ എത്ര മെത്രാന്മാർക്ക് ഈ ഒറ്റ വചനമനുസരിച്ച് ബലിയർപ്പിക്കാൻ യോഗ്യതയുണ്ട് എന്ന് ഗൗരവമായിട്ട് ഏറെ ഉത്തരവാദിത്വ ബോധത്തോടെ പരിശുദ്ധ കുർബാനയിലൂടെ അച്ഛൻ ചിന്തിച്ചു പോവുക. പച്ചയായിട്ട് പറയുക, ലൈവായിട്ട് പറയുന്നേ, എല്ലാ മെത്രാന്മാരും കേൾക്കേണ്ട വാചകം അച്ഛൻ പറയുന്നേ. അതുപോലും ഇല്ലാതെ ഒരു വൃദ്ധ പുരോഹിതൻ ഒരു ദേവാലയത്തിൽ അവൻ ജനിച്ചു വളർന്ന ഇടവയിൽ മാമോദിസ സ്വീകരിച്ച ഇടവയില് ആ പള്ളിയിൽ ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് അതിന് അധികാരം ഇല്ല എന്ന് പറഞ്ഞാല്
എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ എഴുതാനുള്ള കഴിവ് കൊടുത്തത് ആരാന്നാണ്. ഈ പേനയൊക്കെ ഉപയോഗിച്ച് എഴുതുമ്പോഴേ ഓരോ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തുമ്പോ ഇത് പറയാനും സംസാരിക്കാനും ഒക്കെ കഴിവ് കൊടുത്ത തമ്പുരാൻ കൈയും നാവും ഒക്കെ തളർത്താതിരിക്കാൻ മെത്രന്മാരാണെങ്കിലും നോക്കണമെന്ന് പറയുന്നത്. തളർവാദ രോഗിക്ക് ഇവിടെ കർത്താവ് സൗഖ്യം കൊടുക്കുക. സത്യത്തിൽ അച്ഛൻ സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി ഇന്ന് അറിഞ്ഞ് ഹൃദയം ഉരുകി തന്നെ പറയുന്ന ദിവസവും. കാരണം ഒരു മെത്രാന് സുബോധം കിട്ടിയ പോരാ, ഈ മെത്രാൻ സംഘത്തിന് സുബോധം കിട്ടിയില്ലെങ്കിൽ സീറോ മലബാർ സഭ വെറും സീറോ ആയി തീരും. ഒരു സംശയമില്ല. അച്ഛനെ നാളെ കുർബാനയെല്ലാം പാടില്ല എന്ന് പറഞ്ഞ് ഓർഡർ കിട്ടിയാൽ എനിക്കൊരു വിഷമം തോന്നുന്നില്ല. കാരണം ഈ മെത്രാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകത്തെക്കാളും വലുതല്ല അതൊന്നും. ഈ കാലഘട്ടം അങ്ങനെയാ. പല മെത്രാന്മാരും കേൾക്കുന്നതാണ് ഈ ഈ അച്ഛൻ്റെ ഈ ലൈവ് വെച്ചു ഈ ചാനൽ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പറയല്ലേ. ഇങ്ങനെ പറഞ്ഞ കർത്താവിന് മുമ്പിൽ പറഞ്ഞ കർത്താവെങ്കിലും കേട്ട് ആ ബത്സയിദ കൊളക്കരയിലെ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ആ തോമാക്കുന്നിലേക്ക് ഇങ്ങ് പോയി. അവിടേക്കൊന്നും കടന്നില്ല, കർത്താവിനൊന്നും പറ്റില്ല. കാരണം അവിടുത്തെ ഗേറ്റൊക്കെ പൂട്ടപ്പെട്ടിരിക്കുക. കർത്താവ് ഈ സുവിശേഷ വചനത്തിൽ പറയുന്ന എന്താ? അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. സാബത്താകയാൽ അച്ഛൻ ഇത് പറഞ്ഞ ഇത്തിരി വേദനയോടെ പറഞ്ഞേ. ഒരു ദേവാലയത്തിന്റെ അകത്തേക്ക് കിടക്കാൻ പറ്റാതെ റോട്ടറിയിൽ നിന്ന് മെത്രാന്റെ കൽപ്പന വായിച്ച അച്ഛന്റെ അനുവാദമില്ലാതെ വേറൊരച്ഛനും ആ പള്ളിയിൽ കുർബാന ചെല്ലാൻ പറ്റില്ല എന്ന് മെത്രാൻ കൽപ്പന ഇട്ടത് ഓർത്തിട്ട് വേദനയോടെ പറഞ്ഞു പോണതാണ് കേട്ടോ. അല്ല, പള്ളിയില് കടന്നു വന്ന് അൽത്താരിയിൽ നിന്ന് എന്നെ ഈ പള്ളിയുടെ വികാരിയായി നിയമിച്ചിരിക്കുന്നു എന്ന് വായിക്കാൻ പോലും സാധിക്കാത്ത ആള് അനുവദിച്ചാലേ ഈ പള്ളിയില് ഏതൊരു പുരോഹിതനും ബലിയർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ എവിടെയാണ് മനുഷ്യര് ജീവിക്കണേ? ഇവനോട് പറഞ്ഞ് കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. ഞാൻ വചനത്തെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഈ വചനത്തിൽ ഇതൊക്കെ നിറഞ്ഞു കിടക്കുക. എന്ത് ചെയ്യും? അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. 38 വർഷം ആ കൊളക്കരയിൽ കിടന്നിട്ട് ഇവന്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും ഉണ്ടായില്ല. ആ പഴയ പള്ളി അതൊന്നും ആർക്കും വേണ്ടാതെ കിടന്നതാ. ഒരു മെത്രാനത് പുതുക്കി പണിയാനായിട്ട് 10 രൂപ കൊടുത്തിട്ടില്ല. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോ മനോഹരമായ പള്ളിയില് ബലിയർപ്പിക്കാൻ അനുവാദമില്ല എന്നൊക്കെ പറയുമ്പോ സാധാരണ മനുഷ്യർ പൊട്ടിത്തെറിച്ച് പറയും വേദനയോടെ. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്യുന്ന എല്ലാ മനുഷ്യരോടും കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു. ഇതിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക്. നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ഇങ്ങനെയുള്ള വിമത വൈദികർ വാഴുന്ന സ്ഥലമാണ് എറണാകുളം രൂപത. പിന്നെ അവിടുത്തെ വിശ്വാസികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അവർ ഇപ്പോഴും കേഴുകൊണ്ടിരിക്കുകയാണ്, അവരിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബലിയർപ്പണം അവർക്ക് നിഷിദ്ധമായിരിക്കുകയാണ്. അവരെ പാരമ്പര്യം എന്താണെന്ന് പഠിപ്പിക്കാതെ, സഭയുടെ ചരിത്രം എന്താണെന്ന് പഠിപ്പിക്കാതെ മെത്രാന്മാരെയും സഭാമേലധീശന്മാരെയും ശപിച്ച് തള്ളുന്ന ഇങ്ങനെ ലോഹയിട്ട വിമത കോമരങ്ങളെ സഭയ്ക്കിനിയും വേണമോ എന്നാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. കാര്യം സഭാപിതാക്കന്മാർ അത് ചിന്തിക്കുന്നില്ല. അവർക്കിപ്പോഴും ഇവരെ ഭയമാണ്. ഇവരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അവർ ഭയപ്പെടുന്നു. സഭാമേലധീശന്മാർ, വിശ്വാസികൾ ചിന്തിക്കുക. ഇങ്ങനെയുള്ള ശാപവചനങ്ങൾ നടത്തുന്ന, അതും സ്വയം മേലധ്യക്ഷന്മാരെ പേരെ ശപിച്ച് തള്ളുന്ന വൈദികരെയാണോ നിങ്ങൾക്ക് ആവശ്യം? ഇങ്ങനെയുള്ള വൈദികർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ഈ ബലി സ്വീകരിക്കുമോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.